അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം പ്ലസ് ടുക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു ഇമ്പ്രൂവ്മെൻറ്റ്. ഈ ചാപ്റ്ററിൽ ഈ ഒരു പാർട്ട് വണ്ണിൽ നമ്മൾ സുവോളജിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സുവോളജിയിൽ നിന്ന് എങ്ങനെയൊക്കെ എവിടൊക്കെ മാർക്ക് പ്രീവിയസ് ഇയർ എന്ന് ചോദിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഇത്ര സെക്ഷൻ അതെന്താണ് അതൊന്ന് കണ്ടൻസ് ചെയ്ത് പറയുകയാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഫോക്കസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ സുവോളജിയിലേക്ക് കയറാം, പ്ലസ് വണ്ണിൻ്റെ ടെക്സ്റ്റിലേക്ക്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് ചാപ്റ്റർ അനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം? ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത് ദി ടൈപ്പ് ഓഫ് സിമെട്രി, എസിമെട്രി, റേഡിയൽ സിമെട്രി, ബയലാട്രൽ സിമെട്രി, അതിൻ്റെ കൺസെപ്റ്റ്. അടുത്ത് ട്രിപ്ലോബ്ലാസ്റ്റിക് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ദാറ്റ്സ് ബേസ്ഡ് ഓൺ ദി ജെം ലെയർ. അടുത്ത് നമ്മൾ പഠിക്കുന്നത് എന്താ, അതിൻ്റെ എന്താ ട്രിപ്ലോബ്ലാസ്റ്റിക് ഡിപ്ലോബ്ലാസ്റ്റിക്, അതിൽ നിന്ന് എക്ടോഡം, എൻഡോഡം, മീസോഡം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. ഈ മൂന്ന് കൺസെപ്റ്റും ആദ്യം ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് നോൺ കോഡേറ്റിലേക്ക് പോകാം. നോൺ കോഡേറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തത് വാട്ടർ കനാൽ സിസ്റ്റം ഓഫ് പോറിഫറൻസ്. അടുത്ത ഗാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി ഓഫ് സിലൻഡറേറ്റ. അടുത്ത ഫ്ലെയിം സെൽസ് ഇസ് അതർവൈസ് നൗൺ ആസ് പ്രോട്ടോനെഫ്രീഡിയ. ദി ഫ്ലെയിം സെൽസിൻ്റെ പ്രസൻസ് പ്രോട്ടോനെഫ്രീഡിയൊക്കെ അകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ ഇൻഫർമേഷൻ. ദെൻ ഫൈലം ഒളിസ്കയ്ക്കകത്ത് മൗത്ത് ഗ്രാസ്പിംഗ് ഓർഗൻ, ഫുഡ് ഗ്രാസ്പിംഗ് ഓർഗൻ, അതായത് റാഡുല. ദെൻ അതിനുശേഷം നമുക്ക് അത്രയൊക്കെ കാര്യങ്ങൾ പഠിച്ചാൽ നോൺ കോഡേറ്റ കംപ്ലീറ്റ് ആവും. പിന്നെ അറിയേണ്ടത് ദി അഡൽട്സ് ആർ റേഡിയലി സിമെട്രിക്കൽ, ദെൻ ലാർവെ ആർ ബൈലാറ്ററൽ സിമെട്രിക്കൽ, ദി ക്യാരക്ടർ ഫീച്ചേഴ്സ് ഓഫ് എക്കേനോഡെർമേറ്റ. അത്രയും കാര്യങ്ങളാണ് നോൺ കോഡേറ്റിൽ നിന്ന് ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ദെൻ സയൻറ്റിഫിക് നെയിമൊക്കെ അറിഞ്ഞിരിക്കണം, കോമൺ നെയിം വിത്ത് കോമൺ നെയിം. ദെൻ നമ്മൾ ഫൈലം കോഡേറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ദി ക്യാരക്ടർ ഫീച്ചേഴ്സ് ഓഫ് എ കോഡേറ്റ. പ്രധാനപ്പെട്ട അഞ്ച് ക്യാരക്ടേഴ്സ് ഫൈലം കോഡേറ്റ: പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, നെർവ് കോഡ്, ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്, പോസ്റ്റ് എനറ്റയിൽ, വെൻട്രൽ ഹാർട്ട്. അപ്പോൾ അഞ്ച് ക്യാരക്ടർ ഫീച്ചർ പഠിച്ചു വെക്കുക. പിന്നെ ഒരു കോഡേറ്റയുടെ ഒരു പടം തന്നിട്ട് അതിൻ്റെ പാർട്സ് അടയാളപ്പെടുത്താനുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻസ് ആകുമ്പോഴത്തേക്ക് അത് ഒരുപാട് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ കൂടെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ആൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ആൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. നമുക്കറിയാം കോഡേറ്റ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മൂന്നായിട്ടാണ്: യൂറോ കോഡേറ്റ, സെഫല കോഡേറ്റ, വെർട്ടിബ്രേറ്റ, ദെൻ അടുത്തത് ആണ് വെർട്ടിബ്രേറ്റ്സ്. ഓക്കെ, അപ്പം മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ആൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് എന്ന് പറയാം. പക്ഷേ ആ ഒരു ഡിവൈഡന്റിൽ നിൽക്കുന്ന വെർട്ടിബ്രേറ്റ്സ്, വെർട്ടിബ്രേറ്റ്സ് മാത്രമല്ല കോഡേറ്റ്സ്, ബാക്കി യൂറോ കോഡേറ്റയും സെഫലോ കോഡേറ്റയും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് പഠിക്കേണ്ട രണ്ട് ക്ലാസ് തമ്മിലുള്ള കമ്പാരിസൺ ആണ് ബോണി ഫിഷസും കാർട്ടിലേജ് ഫിഷസും, അതായത് ഓസ്റ്റിസ്റ്റേസും കോൺട്രിസ്റ്റേസും. കോൺട്രിസ്റ്റേസും ഓസ്റ്റിസ്റ്റേസും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, നമ്മൾ ദെൻ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഓഫ് അനിമൽസിലേക്ക് പോകുന്നു. നാല് ടൈപ്പ് ടിഷ്യൂസ് എന്താ, എപ്പിത്തീലിയൽ, കണക്റ്റീവ്, മസ്കുലാർ, ന്യൂറൽ. എപ്പിത്തീലിയലിനകത്ത് സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കൊളുന്നാർ എപ്പിത്തീലിയം, സീലിയേറ്റഡ് ആൻഡ് സീലിയേറ്റഡ് കൊളുന്നാർ എപ്പിത്തീലിയം, നാലെണ്ണം. അതിനുശേഷം ടൈറ്റ് ജംഗ്ഷൻ, ഗ്യാപ്പ് ജംഗ്ഷൻ, അഡ്ഹറിങ് ജംഗ്ഷൻ, മൂന്ന് ജംഗ്ഷൻ എവിടെയൊക്കെ പ്രസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും സെക്ഷൻ കഴിഞ്ഞു. ദെൻ കണക്റ്റീവ് ടിഷ്യൂസിനകത്ത് ബോൺസും കാർട്ടിലേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് അത്രയും പഠിച്ചതിന് ശേഷം ന്യൂറൽ ടിഷ്യൂസിൻ്റെ, അറിയാമല്ലോ ന്യൂറൽ ഒരു ന്യൂറോണിൻ്റെ ഘടന വരച്ച് അടയാളപ്പെടുത്താൻ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അത്രയും സെക്ഷന് ശേഷം നമുക്ക് അടുത്ത രണ്ട് അനിമൽസിൻ്റെ പേര് വന്നിട്ടുണ്ട്, കോക്രോച്ചും ഫ്രോഗും ഒക്കെ. കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ് വരച്ച് അടയാളപ്പെടുത്താൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, മൗത്ത് പാർട്സ്, ലേബ്രം ലേബിയം, അറിയാമല്ലോ മാൻറ്റിബിൾ, മാക്സില, ഹൈപ്പോഫാരിങ്സ്. അതിനുശേഷം ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം, കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ക്രോപ്പ് ഗിസാർഡ് വ്യക്തമായിട്ട് വരച്ച് അടയാളപ്പെടുത്താൻ അറിഞ്ഞിരിക്കണം, ചോദിക്കും, ഷുവർ. അതിനുശേഷം ആ ഫ്രോഗിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ സയൻറ്റിഫിക് നെയിം അറിയണം. ഫ്രോഗ് റാണ ഹെക്സാ ഡെക്റ്റൈല, അതുപോലെ പെരി പ്ലാനറ്റ അമേരിക്കാന കോക്രോച്ച്, അതിൻ്റെ പാർട്സ്. അത്ര അറിയുമ്പോഴത്തേക്ക് ആ സെക്ഷൻ കഴിഞ്ഞു. അടുത്ത ബയോമോളിക്യൂൾസ്, വണ്ണാം തി ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ബയോമോളിക്യൂൾസ്, ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും.
ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ബയോമോളിക്യൂൾസിനകത്ത് ആദ്യം അറിയേണ്ടത് അമിനോ ആസിഡിൻ്റെ കേസാണ്. മൂന്ന് ടൈപ്പ് അമിനോ ആസിഡ് ഉണ്ടല്ലോ, ഗ്ലൈസീൻ, അലാനൈൻ, സെറീൻ തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിരിക്കും. അടുത്തതാണ് ബയോമോളിക്യൂൾസ് എന്താണ്, എന്താ മാക്രോ മയോമോളിക്യൂൾസ് ആൻഡ് മൈക്രോ ബയോമോളിക്യൂൾസ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, എൻ്റെ സൈസ് തന്നെ വെച്ചിട്ട് നമുക്ക് ആദ്യമേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമല്ലോ, അത് രണ്ടാമത്തെ കാര്യം. ഓക്കെ, അടുത്തത് എന്താ മെറ്റബോളൈറ്റ്സ് എന്താണ്, പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്താണ്, സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്താണ്. അതുപോലെ മെറ്റാബോളിസം എന്ന കൺസെപ്റ്റ് എന്താണ്, അനബോളിസവും കാറ്റബോളിസവും ചേരുന്നതാണ് മെറ്റാബോളിസം എന്ന കൺസെപ്റ്റ് പഠിച്ചു വെക്കുക. അതിനു ശേഷം പഠിച്ചു വെക്കേണ്ടതാണ് എന്താ പ്രോട്ടീൻസ്, പ്രോട്ടീൻസ് പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടേർഷറി സ്ട്രക്ചർ, ക്വാട്ടേണറി സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ, അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു എൻസൈം, എൻസൈമും അതിൻ്റെ ഗ്രാഫും, എൻസൈം ആക്ഷൻ, ഒപ്റ്റിമം ടെമ്പറേച്ചർ, ഒപ്റ്റിമം പി എച്ച്, ഒപ്റ്റിമം കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻസ്. മൂന്ന് ഗ്രാഫ് ഉണ്ട്, മൂന്നും പഠിക്കുക. ഏറ്റവും അവസാനം ഒരു എൻസൈമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് പാർട്സ് ആക്കി തിരിക്കുന്നുണ്ട്. എന്തൊക്കെയാ, അപ്പോ എൻസൈമും കോ എൻസൈമും അപ്പോ എൻസൈമും, അപ്പം അങ്ങനെയുള്ള ഒരു സെക്ഷൻ. ഓക്കെ, അപ്പോ എൻസൈമും കോഎൻസൈം അല്ല, അപ്പോ എൻസൈമും കോ ഫാക്ടറും, കോ ഫാക്ടറിൻ്റെ മൂന്ന് ഡിവിഡൻസ്, അതായത് എന്താ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, അടുത്ത കോ എൻസൈമ്, അടുത്ത മെറ്റലയൻസ്, മൂന്ന് അത് തമ്മിലുള്ള ഡിഫറൻസ്. അത്രയും പഠിച്ചു വെക്കുമ്പോഴത്തേക്ക് ബയോമോളിക്യൂൾസ് ഇവിടെ കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് പോകാം. ഡൈജഷൻ തിക്കോഡോണ്ട്, ഡിഫിയോഡോണ്ട്, ഹെറ്ററോഡോണ്ട്, അർത്ഥം മനസ്സിലാക്കി വെക്കുക, ഡെൻറ്റൽ ഫോർമുല മനസ്സിലാക്കി വെക്കുക, ഡൈജഷനിലേക്ക് പോവുക, ഡൈജഷൻ്റെ പാത്ത് ഓഫ് ഫുഡ് പഠിക്കുക, എവിടൊക്കെ മൗത്തിൽ വെച്ചിട്ടുള്ള ഡൈജഷൻ, സ്റ്റൊമക്കിൽ വെച്ചിട്ടുള്ള ഡൈജഷൻ, സ്മാൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ടുള്ള ഡൈജഷൻ, മൂന്നും വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. അതിനുശേഷം നമുക്ക് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ആയിട്ടുള്ള പാൻക്രിയാസ്, ലിവർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പഠിച്ചു വെക്കുക. മൗത്തിൻ്റെ കുറച്ച് ഡിസോർഡേഴ്സും പഠിച്ചു വെക്കുക. അതിനുശേഷം സർക്കുലേറ്ററി സിസ്റ്റത്തിൽ പോകുക. ബ്ലഡ്, ബ്ലഡിലെ കമ്പോണൻസ്, RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. WBC അകത്ത് വരുന്ന അഗെയിൻ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകുന്ന ഗ്രാനുലോസൈറ്റ്സും എഗ് ഗ്രാനുലോസൈറ്റ്സും, എസിനോഫിൽ, ബെസോഫിൽ, ന്യൂട്രോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുന്നതിനോടൊപ്പം തന്നെ ABO ബ്ലഡ് ഗ്രൂപ്പിംഗും പഠിച്ചു വെക്കുക, ആന്റിജൻ ആൻറ്റിബോഡി തമ്മിലുള്ള ഡിഫറൻസ്. അതിനുശേഷം നമ്മൾ ഹാർട്ടിലേക്ക് പോകുന്നു. ഹാർട്ടിൻ്റെ നാല് ചേമ്പറും വെച്ചിട്ടുള്ള ഫങ്ഷൻ, ഒരു ഹാർട്ട് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, ദി പേസ് മേക്കർ ഓഫ് ദി ഹാർട്ട് എന്നൊക്കെ SA നോഡിനെ വിളിക്കുന്നില്ലേ, അതിൻ്റെ ഫങ്ഷൻ്റെ ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ. SA നോഡ്, AV നോഡ്, AV ബണ്ടിൽ, ബണ്ടിൽ ഓഫ് ഹിസ് വർക്കിംഗ് ജീൻ ഫൈബേഴ്സ്, ആ ഒരു ആക്ഷനിൽ ഹാർട്ട് പ്രവർത്തിക്കുന്നു. ആ ഒരു കാര്യവും നമ്മൾ മനസ്സിലാക്കി വെക്കുക, ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം എക്സ്ക്രീഷൻ ആൻഡ് എലിമിനേഷൻ, അതിൻ്റെ ഒരു സെക്ഷനിലേക്ക് പോകുന്നു. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട നെഫ്രോണിൻ്റെ ഘടന, നെഫ്രോണിൽ PCT, DCT, കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, അതുപോലെ ഹെൻലീസ് ട്യൂബ്, ഈ മൂന്ന് റീജിയനിലും അതിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് മസ്റ്റായിട്ട് പടം വരച്ച് എഴുതി കൊടുക്കാൻ അറിഞ്ഞിരിക്കണം. അതിനോടൊപ്പം തന്നെ വാട്ട് യു മീൻ ബൈ റെനിൻ, ആൻജിയോടെൻസിൻ, അൽഡോസ്റ്റിറോൾ മെക്കാനിസം, ദി റാസ് മെക്കാനിസം, ഓക്കെ, വാസോ കൺസ്ട്രിക്ടറും വാസോ ഡയലേറ്ററും ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു ആൻജിയോടെൻസിൻ എന്ന് പറഞ്ഞ എൻസൈം, അങ്ങനെ റാസ് മെക്കാനിസം, റെനിൻ, ആൻജിയോടെൻസിൻ, അൽഡോസ്റ്റിറോൾ മെക്കാനിസം. ഓക്കെ, ആ ചാപ്റ്ററിന് ശേഷം നമുക്ക് ലൊക്കോമോഷൻ ആൻഡ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ലൊക്കോമോഷൻ്റെ ബേസിക് ആയിട്ടുള്ള എന്താ മസിൽ ഫൈബേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, മസിൽ കൺട്രാക്ഷൻ്റെ മെക്കാനിസം അറിഞ്ഞിരിക്കണം, അതിൻ്റെ ഡിസീസസും അറിഞ്ഞിരിക്കണം. അതിനുശേഷം ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ്റെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഒരു ന്യൂറൽ സെൽ എടുക്കുക, ഡെൻഡ്രൈറ്റ് ഉണ്ട്, സെൽ ബോഡി അതായത് ഡെൻഡ്രോൺ ഉണ്ട്, ആക്സോൺ, ആക്സോണൈറ്റ്, മൈലിൻ ഷീത്ത് അതിൽ വരുന്നു. ഓക്കെ, അത്രയും കാര്യം. ഓക്കെ, അതിനിടയ്ക്ക് നോഡ്സ് ഓഫ് രൺവീർ ഉണ്ട്, മൈലിൻ ഷീത്തിൻ്റെ ഇടയ്ക്ക് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് പോകാനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, അസറ്റൈൻ കൊളൈൻ, ഡൊപാമൈൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് അറിഞ്ഞിരിക്കുക. അതിനുശേഷം നമ്മൾ ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ, ഈ മൂന്ന് കാര്യത്തെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഹ്യൂമൻ ഐ ഇയർ, അതിൻ്റെ ഫങ്ഷൻ, ഹ്യൂമൻ ഇയറിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള ബോൺസ് ഒക്കെ ഉണ്ടല്ലോ, സ്റ്റേപ്പീസ്, അതൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഓക്കെ, ഫൈനലി നമ്മൾ പോകുന്ന ചാപ്റ്റർ ഗ്ലാൻസിൻ്റെ ചാപ്റ്ററാണ്. ഓരോ ഗ്ലാൻഡും ഏതൊക്കെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുന്നതോടെ നമ്മുടെ സുവോളജിയുടെ 30 മാർക്കും ഓരോ സ്റ്റുഡൻസിനും
എന്താ കൺഫൈൻഡ് ആയിട്ട് നമുക്ക് നേടാൻ സാധിക്കും. ഇത്തരത്തിൽ എല്ലാവരും സുവോളജിക്ക് മുഴുവൻ മാർക്കും നേടട്ടെ എന്ന് ആശംസിച്ചു കൊണ്ടിട്ട് എല്ലാവരും നല്ല കരുത്തോടെ ഉജ്ജ്വല ആവേശത്തോടുകൂടി പരീക്ഷ എഴുതി ഫുൾ മാർക്കും സ്കോർ ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സുവോളജി